വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഭാഗത്ത് നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഇരുണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ഒന്ന് നോക്കുക. ഡിസ്കളറേഷൻ, ടാൻ അടിച്ചിരിക്കുക, അതേപോലെ തന്നെ ഒരു ബ്രൈറ്റായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇരുണ്ട് പോവുക. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും, പെർമനൻ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ കൈമലാണ്, ഫേസ് മലല്ല. കൈമലാകുമ്പോൾ നിങ്ങൾക്ക് വേഗം റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് രണ്ട് പ്രോസസ്സാണ്. ഒന്നാമത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബാണ്, രണ്ടാമത്തത് ബ്രൈറ്റനിങ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡറും ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിത് കൈമൽ മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഫേസിലും കാൽമലും അങ്ങനെയുള്ളടത്തൊക്കെ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം എടുക്കാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാരഷൂട്ട് എടുക്കാം, നിങ്ങളുടെ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഏതെങ്കിലും വെളിച്ചെണ്ണകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൂന്നാമത് ഞാൻ എടുക്കുന്നത് ഫേസ് വാഷാണ്. ഞാൻ ഹൈഡ്രാ വൈറ്റിൻ്റെ ഫേസ് വാഷാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നല്ല ബ്രൈറ്റ്നെസ്സിനെ പറ്റിയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇല്ലാന്ന് വെച്ചൊരു കുഴപ്പമില്ല, ഞാൻ നമ്മുടെ മൂന്ന് ഡ്രോപ്പെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അധികം കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുറച്ചൊന്ന് എടുത്തുവെച്ചാൽ മതി, അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ അലിഞ്ഞ് വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടു നന്നായിട്ട് കട്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് ഞാനൊരു ഭാഗത്ത് മാത്രം ഞങ്ങൾക്ക് കൈമൽ കാണിച്ചു തരുന്നുള്ളൂ. ഞാൻ നിങ്ങൾ കണ്ണുകൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു വര ഇട്ടിട്ടുണ്ട്. അവിടെ മാത്രം നിങ്ങൾക്ക് കാണിച്ചിരുന്നു നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്തേക്ക്. ഒരു 4-5 മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഒരത്തിന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ കൈമത്തെ സ്കിന്ന് നല്ല റഫ് ആയിട്ടുള്ളതാണ്. സോ ഒരു 3-4 മിനിറ്റോളം അങ്ങനെ വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. സോ ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോർമൽ വാട്ടർ കൊണ്ട് തന്നെ കേക്ക് കളയാവുന്നതാണ്. നമുക്ക് നല്ല ഡിഫറൻസ് നമുക്ക് ഈ ഒരു സ്ക്രബ് തരുന്നുണ്ട്. നിങ്ങൾക്ക് ദാഹിച്ചിൽ 2 വട്ടം ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഫേസിൽ നിങ്ങൾ ഒരൊറ്റ വട്ടം ചെയ്താൽ മതിയാവും. പക്ഷേ കൈമല കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വട്ടം ആഴ്ചയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റനിങ് പാക്കാണ്. നല്ല മാറ്റം കൊണ്ടുവരുന്ന ഒരു പാക്കാണ് കേട്ടോ, നിങ്ങൾക്ക് അവസാനം കണ്ടാൽ മനസ്സിലാവും. സോ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അരിപ്പൊടിയാണ്, ഒരു സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ എടുക്കുക, രണ്ടും ഒരേ അളവിൽ തന്നെ ഒരു സ്പൂണായിട്ട് എടുക്കാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് നമ്മുടെ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങൻ്റെ പകുതി ഫുള്ളായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തൈരാണ്. നിങ്ങൾക്ക് ഏത് തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് ഒരിക്കലും ആഡ് ചെയ്ത് കൊടുക്കരുത്, കാരണം ഏറ്റവും നല്ലത് നമുക്ക് കേടാണ്. കാരണം അതാണ് നമുക്ക് ബ്രൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ അതായത് ഡിസ്കളറേഷൻ വരിക, അല്ലെങ്കിൽ എന്താ പറയുക, ടാനൊക്കെ അടിച്ചിട്ട് അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല തൈരാണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്ക്. നിങ്ങൾക്ക് പാക്കിൻ്റെ സ്ട്രക്ചർ അറിയാവുന്നതാണ്, അതിനനുസരിച്ച് നിങ്ങൾ തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് എല്ലായിടത്തും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ ഫേസിലായാലും എവിടെയൊക്കെയാണോ നമുക്ക് ഈ ഡിസ്കളറേഷനും ടാനും അങ്ങനത്തെ ഈ നിറമൊക്കെ പോയിട്ട് ഇരിക്കുന്നവരുണ്ടാവും, എന്ത് ചെയ്തിട്ട് മാറ്റം കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഡയലി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അത് ഫേസിലായാലും എവിടെയായാലും നമുക്ക് ഡയലി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരൊറ്റ വട്ടം ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ സ്ക്രബ്ബ് അങ്ങനെയല്ല, ഫേസ് ഒഴിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള എല്ലായിടത്തും സ്ക്രബ്ബ് നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിക്കാൻ നോക്കുക. ഫേസിലാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 വട്ടം നമ്മൾ സ്ക്രബ്ബ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് നമ്മൾ എന്തായാലും ഒരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മതിയാവും. സോ ഞാൻ 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കിത് നോർമൽ വാട്ടർ കൊണ്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് കൈ കളയാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അമേസിങ് പാക്ക് തന്നെയാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ടാനും എൻ്റെ ഡിസ്കളറേഷനും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടൊക്കെ ഞാൻ ഈ ഒരു പാക്ക് തന്നെ ഡയൽ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല മാറ്റം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല മാറ്റം തോന്നുന്നില്ല. ഒരു ഭാഗത്ത് നല്ല ഡിസ്കളറേഷൻ തോന്നിയിട്ട് മറ്റൊരു ഭാഗത്ത് നല്ല ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. സോ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റിസൾട്ട് കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ ചൂസ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കണം, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.